ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓണം സ്പെഷ്യൽ അച്ചാറായിട്ടാണ്. നമ്മുടെ എന്ന് വെച്ചാൽ എൻ്റെ ഓണം സ്പെഷ്യൽ അച്ചാറ്. ഇത്തവണ ഞാൻ ഓണം സ്പെഷ്യൽ നമ്മുടെ നാരങ്ങച്ചാറുണ്ട്. അതിൽ നാരങ്ങച്ചാറ് നമ്മുടെ വെള്ളച്ചാറ്, ഞാൻ വെള്ളച്ചാറ് എന്നാണ് പറയാം. ഇതാ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ മുളകുപൊടിയൊന്നും ചേർക്കാതെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉള്ള അച്ചാർ. ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു മാങ്ങച്ചാറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഈ അച്ചാർ മാത്രമല്ല, അപ്പോൾ എൻ്റെ ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ നാരങ്ങ അച്ചാർ എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഉരുളി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി വലിയ പാനാണ് എടുത്തിട്ടുള്ളത്, കാരണം ഒത്തിരി അധികം അച്ചാറിടാനുണ്ട്. അളവൊക്കെ ഞാൻ പിന്നെ പറയാം. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു 5-6 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുകൊക്കെ അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ഉലുവപ്പൊടി ചേർക്കണേ ഇല്ല, അതുകൊണ്ട് തന്നെ ഉലുവ അധികം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. എൻ്റെ ചെറിയ ടീസ്പൂണാണ്, അതിൽ 4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും ഉലുവയും കടുകും എല്ലാം കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വല്ലാതെ അങ്ങോട്ട് അരച്ചിട്ടില്ല, ഒന്ന് ചതച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുള്ളൂ, കാരണം വല്ലാണ്ട് അങ്ങനെ മുരിയിച്ചെടുക്കുന്നില്ല. വല്ലാണ്ട് മുരിയിച്ചെടുത്താലും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഞാനിങ്ങനെ എടുക്കുന്നുള്ളൂ. കാരണം എന്നോട് അങ്ങനെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അധികം ഈ പച്ചച്ചാറിന് അധികം മൂപ്പിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളകിൻ്റെ പച്ചമുളക്ക് മാറിയപ്പോൾ ഞാൻ സ്വർക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വർക്കയും കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ഞാൻ പറയാം എന്താണെന്നുള്ളത്. അത് സ്വർക്ക ഞാനൊരു 4-5 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മുടെ അച്ചാർ ഒരു 2 കിലോ നാരങ്ങ ഉണ്ടായിരുന്നു. ഞാൻ ചെറുതായി അരിഞ്ഞതാണ്. നാരങ്ങ അരിഞ്ഞിട്ട് ഞാൻ ഉപ്പിലിട്ട് വെച്ചു. പച്ചമുളകും സ്വർക്കയും ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് ദിവസം വെച്ചതാണ്. അതുകൊണ്ടാണ് പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്വർക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം സ്വർക്ക ഒന്ന് തിളച്ചപ്പോൾ ഞാൻ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടിയും ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ അച്ചാറ് നമ്മൾക്ക് അച്ചാറല്ല സോറി നാരങ്ങ നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉപ്പിലിട്ടത് ഇങ്ങനെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് അടുപ്പിൽ കിടന്നിട്ട് ഒരു 1-2-3 മിനിറ്റ് അടുപ്പിൽ കിടന്നാൽ മതിയാവും. അപ്പോൾ അത് അതൊന്ന് തിളച്ച് വരുന്നുണ്ട്, നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് അധികം നേരം കിടക്കേണ്ട, ഞാൻ പറഞ്ഞ പോലെ. പിന്നെ ഓൾറെഡി പച്ചമുളക് ഞാൻ കുറവ് ചേർക്കാൻ കാരണം നല്ല പഴുത്ത പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉപ്പിലിട്ട് വെച്ചപ്പോൾ അങ്ങനെയാണ് വെച്ചത്. പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കായംപൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ കായംപൊടി, ചെറിയ ടീസ്പൂണിലാണ് കായംപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടി ഞാൻ ഓൾറെഡി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, ഓൾറെഡി ഉലുവ ചേർത്ത് കൊടുത്ത കാരണം. അപ്പോൾ എന്നിട്ട് അച്ചാറ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ പുളിയും ഉപ്പും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് അവസാനം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടൊക്കെ ഉണ്ട് നമ്മളുടെ നാരങ്ങ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്തവണത്തെ ഓണം സ്പെഷ്യൽ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നാരങ്ങച്ചാർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.